ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്വിക്ലാൻ റഫി ഇന്ന് നമ്മൾ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് എന്ന ലെസിൻ്റെ സമറിയാണ് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഇംഗ്ലീഷാണ് വേഗം പഠിക്കാം വേർഡ് ബൈ വേർഡ് മലയാളം അർത്ഥ സഹിതം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പൊരുക്കാര്യം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്ലാസുകൾ മിസ് ആവാതെ കാണാനായിട്ട് കൂടിയുള്ളവരിലേക്കുള്ള ഓൾ ഇന്ന് ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസിലോട്ട് പോകാം ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് ഇസ് എ ബുക്ക് വിച്ച് ഈസ് റിട്ടേൺ ബൈ കിറ്റി ഗെയിൽ ഫെർഗുസൺ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് എന്ന് പറയുന്നത് ഒരു ബുക്കാണ് എഴുതിയിരിക്കുന്നത് കിറ്റി ഗേൽ ഫെർഗുസൺ ആണ് ഇറ്റ് ഈസ് അബൌട്ട് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ഇത് സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ കുറിച്ചുള്ളതാണ് ഹിസ് എ ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമെറ്റിക്സ് ഒരു ലൂക്കേഷ്യൻ മാത്തമെറ്റിക്സ് പ്രൊഫസറാണ് അദ്ദേഹം ഹി വാസ് ബോർ ഓൺ എയ്ത്ത് ജാനുവരി എ നയൻറ്റീൻ ഫോർട്ടി ടു ഇൻ ഓക്സ്ഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജാനുവരി എട്ടിന് ഓക്സ്ഫോർഡിൽ ജനിച്ചു ഹിസ് പാരൻസ് ആർ ഫ്രാങ്ക് ആൻഡ് ഇസബബൽ ഹോക്കിംഗ് പ്രാങ്ക നിസബൽ ഹോക്കിംഗ് ആണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഹി വാസ് നോട്ട് എ പ്രൗഡ്ജി ബട്ട് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ അദ്ദേഹം ഒരു അത്ഭുതകരമായ വ്യക്തിയായിരുന്നില്ല പക്ഷേ കഠിനാധ്വാനിയായിരുന്നു ആയിരുന്നു ഹി ഗോഡ് ഹിസ് എലമെൻ്ററി സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രം ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂൾ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം അടുത്തുള്ള സെയിൻറ് ആൽബൻസ് സ്കൂളിൽ നിന്നും നേടി അറ്റ് ദ ഏജ് ഓഫ് എയ്റ്റ് ഹി പ്ലാൻ ടു ബിക്കം എ സയൻറ്റസ്റ്റ് എട്ടാമത്തെ വയസ്സിൽ ഒരു ശാസ്ത്രജ്ഞനാകാൻ അദ്ദേഹം പദ്ധതിയിട്ടു ബട്ട് ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു പെർസ്യൂ ഹിസ് കെരിയർ ഇൻ മെഡിസിൻ പക്ഷെ വൈദ്യശാസ്ത്രത്തിൽ തുടരണമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചു പെർസ്യൂ മീൻസ് തുടരുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം ലേറ്റ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വെന്റ് ടു യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ ഓക്സ്ഫോർഡ് ഫോർ സ്റ്റഡിംഗ് നാച്ചുറൽ സയൻസ് പിന്നീട് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് പ്രകൃതിശാസ്ത്ര പഠനത്തിനായി ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു ഇൻ ദ ബിഗിനിങ് ഹി ഡിഡ് നോട്ട് ലൈക്ക് കോളേജ് ലൈഫ് തുടക്കത്തിൽ അദ്ദേഹത്തിന് കോളേജ് ജീവിതം ഇഷ്ടപ്പെട്ടില്ല ബട്ട് ഫ്രം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഹി ബിഗാൻ ടു എൻജോയ് ഇറ്റ് പക്ഷെ രണ്ടാം വർഷം മുതൽ അദ്ദേഹം അത് ആസ്വദിക്കാൻ തുടങ്ങി ഹി വാസ് വെരി ഫ്രണ്ട്ലി ടു എവി വൺ അദ്ദേഹം എല്ലാവരോടും നല്ല സൗഹൃദത്തിലായിരുന്നു എവറി വൺ ലൈക്ക് ഹീസ് ലവ്ലി ബോയിൻഡ് ആൻഡ് അഡാപ്റ്റബിൾ നേച്ചർ ചുറുചുറുക്കുള്ളതും ഉത്സാഹമുള്ളതും എല്ലാവരോടും പൊരുത്തപ്പെടുന്നതുമായ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാവരും ഇഷ്ടപ്പെട്ടു ലവ്ലി എന്ന് വെച്ചാൽ ചുറുചുറുക്കുള്ള ബോയിൻഡ് എന്ന് വെച്ചാൽ ഉത്സാഹമുള്ള അഡാപ്റ്റബിൾ പൊരുത്തപ്പെടുന്ന ഹി ഹാഡ് ലോങ് ഹെയർ അദ്ദേഹത്തിന് നീളമുള്ള മുടി ഉണ്ടായിരുന്നു ഹി ലൗ ടു ലിസൺ ടു ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് എൻജോയ് റീഡിംഗ് സയൻസ് ഫിക്ഷൻ ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം സയൻസ് ഫിക്ഷൻ വായിക്കുന്നത് ആസ്വദിച്ചു ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്പോർട്സ് ടു അദ്ദേഹം കായിക രംഗത്തും പങ്കെടുത്തു ഇൻ ദ തേർഡ് ഇയർ ഹി ടു തിയററ്റിക്കൽ ഫിസിക്സ് ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് മൂന്നാം വർഷം അദ്ദേഹം സൈന്ധാന്തിക തത്വശാസ്ത്രത്തെ ഒരു പ്രത്യേക സബ്ജക്റ്റായി സ്വീകരിച്ചു ഓക്കെ നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് പോകാം വെൻ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ബിഗാൻ ടു എൻജോയ് ഹിസ് കോളേജ് ലൈഫ് ഹി ബിഗാൻ ടു ഫോൾഡ് ഓൺ ഫോർ നോ റീസൺ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് തൻ്റെ കോളേജ് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാരണവുമില്ലാതെ അദ്ദേഹം താഴെ വീഴാൻ തുടങ്ങി ഫിസിക്കൽ ഡിഫോമിറ്റീസ് സ്റ്റാർട്ടഡ് ടു അപ്പിയർ ഇൻ ഹിസ് ബോഡി ശാരീരിക വൈകല്യങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഫിസിക്കൽ ഡിഫോമിറ്റീസ് എന്ന് വെച്ചാല് ശാരീരിക വൈകല്യങ്ങൾ ഹി ഡിഡ് നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദിസ് അദ്ദേഹം ഇതിന് പ്രാധാന്യം കൊടുത്തില്ല ഹി ഡിസൈഡ് ടു ഡോ എ പി എച്ച് ഡി അറ്റ് ക്യാമ്പ്രിജിൽ പി എച്ച് ഡി ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു ബട്ട് അതോറിറ്റീസ് ടോർ ഹിം ദാറ്റ് ഇഫ് ഹി ഗോ എ ഫസ്റ്റ് ക്ലാസ് ഫ്രം ഓക്സ്ഫോർഡ് ഹി കുഡ് ജോയിൻ ക്യാംബ്രിജ് പക്ഷേ ഓക്സ്ഫോർഡിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് ലഭിച്ചാൽ അദ്ദേഹത്തിന് ക്യാംബ്രിഡ്ജിൽ ചേരാമെന്ന് അധികൃതർ പറഞ്ഞു നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം But സ്റ്റീഫൻ <laughs> okay, William Hawking received a borderline result from Oxford. ഓക്സ്ഫോർഡ് പക്ഷേ സ്റ്റീഫൻ വില്യം ഹോക്കിംഗിന് ഒരു ബോർഡർ ലൈൻ ഫലമാണ് ഓക്സ്ഫോർഡിൽ നിന്നും ലഭിച്ചത് അതായത് ശരാശരി ആയിട്ടുള്ള ഒരു ഫലം ഓവിങ് ടു ഹി സ്വീറ്റ് ഇന്റർവ്യൂ വേസ് സെലക്ടർ ഹിം ഫോർ ഡൂയിങ് പി എച്ച് ഡി അറ്റ് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കാരണം ഇന്റർവ്യൂ വരെ കാമ്പ്രിഡ്ജിൽ പി എച്ച് ഡി ചെയ്യാൻ തിരഞ്ഞെടുത്തു ഹിസ് ഫേസ്റ്റ് ഇയർ വാസ് വെരി ബാഡ് പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർഷം വളരെ മോശമായിരുന്നു ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ജനറൽ റിലേറ്റിവിറ്റി പൊതു ആപേക്ഷികത അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ബിഗാൻ ടു ഹാവ് ഫിസിക്കൽ വീക്ക്നെസ് സച്ച് ആസ് ഡിഫികൾട്ടി ഇൻ ടൈങ് ഷൂ കെട്ടാൻ ബുദ്ധിമുട്ട് പോലുള്ള ശാരീരിക ബലഹീനത അദ്ദേഹത്തിന് തുടങ്ങി നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം

ോട്ട് പോകാം ന്യൂ ഇയർ ഡേ സ്റ്റീഫൻ ഹോക്കിംഗ് വത്സര ദിനത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ജെയിൻ വാൽഡിനെ മീറ്റ് ചെയ്തു പിന്നീട് അവർ അദ്ദേഹത്തിന്റെ ഭാര്യയായി ഷി വാസ് അട്രാക്റ്റഡ് ബൈ ഹിസ്വീറ്റ് ഇന്റലിജൻസ് എക്സെൻട്രിക് ആൻഡ്സ് അദ്ദേഹത്തിന്റെ രസികത്വം ബുദ്ധിശക്തി സാധാരണമായ സ്വഭാവം ധാർഷ്ട്യം എന്നിവ അവരെ ആകർഷിച്ചു വിറ്റ് രസകത്വം ഇന്റലിജൻസ് ബുദ്ധിശക്തി എക്സെൻട്രിക് നേച്ചർ എന്ന് വെച്ചാൽ അസാധാരണമായ സ്വഭാവം അറഗൻസ് ദാർഷ്ട്യം ഷി ഡിഡ് നോട്ട് കെയർ അബൌട്ട് ഹിസ് ഡിസീസ് അദ്ദേഹത്തിന്റെ രോഗത്തെ അവൾ കാര്യമാക്കിയില്ല സിൻസ് ഷീ ഹാഡ് എ സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ് ഷീ തോട്ട് ദുഡ് വുഡ് കം ടു ദോസ് ഹു വുഡ് ഓവർകം ചാലഞ്ചസ് ഇൻ ഡെയർ ലൈഫ് അവൾക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായതിനാൽ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുന്നവർക്ക് നല്ലത് ലഭിക്കുമെന്ന് അവൾ കരുതി ഒപ്റ്റിമിസം സ്റ്റീഫൻ ദാറ്റ് അവളുടെ ശുഭാപ്തി വിശ്വാസവും പോസിറ്റിവിറ്റിയും സ്റ്റീഫനെ കീസിലെ ഒരു ഗവേഷണ ഫെലോഷിപ്പിനെ അപേക്ഷിക്കാൻ അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം ഇൻക്സ്റ്റി ഫൈവ് ദ കപ്പിൾ ഗോട്ട് മാരിഡ് ആൻഡ് സ്റ്റീഫൻ ഗോഡ് ഹീസ് തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഈ ദമ്പതികൾ വിവാഹിതരായി സ്റ്റീഫന് ഗവേഷണ കൂട്ടായ്മ ലഭിച്ചു ഈവൻ ദോ ബോത്ത് ഹിസ് പേഴ്സണൽ ലൈഫ് ആൻഡ് കെരിയർ സ്റ്റീഫൻ വാസ് ക്വാൻകറിങ് സോ മെനി തിങ് ഹിസ് ഡിസീസ് ലോലി സ്റ്റാർട്ടഡ് ടു കൗ ഹിം വ്യക്തിപരമായ ജീവിതത്തിലും കെരിയറിലും സ്റ്റീഫൻ ജയിക്കുകയായിരുന്നുവെങ്കിലും രോഗം പതുക്കെ അദ്ദേഹത്തേക്ക് ഒത്തിങ്ങി അദ്ദേഹം കുറിച്ച് ഇടറാൻ തുടങ്ങി പട് ഹി ഡിഡ് നോട്ട് കെയർ അബൌട്ട് ദീസ് പക്ഷേ അദ്ദേഹം ഇതിനെ ഒരു പ്രശ്നമാക്കിയില്ല

ടു ഹിസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദീസ് സെഷൻസ് ഹി കേ ടു ബി നൗൺ ആസ് എ ജീനിയസ് ആൻഡ് അനദർ ഐൻസ്റ്റീൻ ഈ സെഷനുകളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തതിനാൽ അദ്ദേഹം ഒരു പ്രതിഭ എന്നും മറ്റൊരു ഐൻസ്റ്റീൻ എന്നും അറിയപ്പെട്ടു തുടൻ അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം ഇനി മൂന്ന് ചെറിയ പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ കാണുക ഇൻ നയൻറ്റീൻ എയ്റ്റി സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ടു റൈറ്റ് എ ബുക്ക് വിച്ച് ഹി പബ്ലിഷ്ഡ് വിത്ത് ദ ദൈഡ് ഓഫ് ഹിസ് ഡിസിപ്പിൾ ബ്രയാൻ വിറ്റ് അണ്ടർ ദി ടൈറ്റിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ ശിഷ്യനായ ബ്രയാൻ വിറ്റിൻ്റെ സഹായത്തോടെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതാൻ തുടങ്ങി

ഡെവലപ്പ് ഡെ പ്രോഗ്രാം നെയ്മെ ഈക്വലൈസർ വിച്ച് ഹെൽപ് ഹിം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദസ്റ്റ് ഓഫ് ദ വേൾഡ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തതിനാൽ വാൾട്ട് വോൾഡോസ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ദ്ധൻ ഈക്വലൈസർ എന്ന പേരിൽ ഒരു പ്രോഗ്രാം വികസിപ്പിച്ചു ഇത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തെ സഹായിച്ചു ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം

വിധിക്ക് മുന്നിൽ സ്വയം സമർപ്പിക്കാതെ സമർപ്പിക്കാത്ത വിയോജിപ്പ് എന്നിവയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതെന്തും നേടാൻ അദ്ദേഹത്തെ സഹായിച്ചത് ചിൽഡ്രൻ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചുവെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾ മിസ്സാവാതെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലേക്കള്ളിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ